ഹല്ലേലൂയാ സന്തോഷത്തോടെ ഹല്ലേലൂയാ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, പാരമ്പര്യത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവ് കൊണ്ടുവന്ന എന്റെ പ്രിയ സഹോദരന്മാർ, കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ഇവിടെയായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം. കർത്താവിന്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ടും സ്നേഹത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ പേര് സിസ്റ്റർ അഞ്ജലി പോൾ. മലങ്കര കത്തോലിക്ക സഭയില് ഡോട്ടേഴ്സ് ഓഫ് മേരി എന്നറിയപ്പെടുന്ന സന്യാസിനി സമൂഹത്തില് 8 വർഷം ഒരു കന്യാസിയായി ജീവിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കണ്ടതുകൊണ്ട് തക്ക സമയത്ത് വിടുവിക്കപ്പെടുവാൻ തയ്യാറായി. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന 3/4 ആൾക്കാരും എന്റെ സാക്ഷ്യങ്ങൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അധികം വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുവാനായിട്ട് ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ഇറങ്ങി വന്ന സമയത്ത് എനിക്ക് എന്റെ ദൈവം ഒരു വഴി തുറന്നു തന്നു. അതിൽ പ്രത്യേകമായിട്ട് എനിക്ക് കൈത്താങ്ങൽ തന്ന ഒരു പ്രിയ പാസ്റ്ററാണ് പാസ്റ്റർ പി പി കുര്യൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആ വലിയ സ്നേഹത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അന്നു മുതൽ മനസ്സിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, കർത്താവെ ഇങ്ങനെയുള്ള മക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടി എന്റെ യേശുവിന്റെ സ്നേഹം ഒന്ന് പങ്കിടണം. ഉള്ളിലെ ചെറിയ ആഗ്രഹം അനേകരുമായി പങ്കുവെച്ച് ഇവർ അതിന് മുൻ നേതൃത്വം കൊടുത്ത് ഇന്ന് ഇത് നടക്കുവാൻ സ്വർഗം നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് വീണ്ടും സ്തുതിക്കുന്നു. ഞാന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാട്ടിലും ആത്മീയ ജീവിതത്തിലെ ഏറ്റവും ശിശുവാ. വിശ്വാസ സ്നാനം എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കറിയാം കർത്താവ് എന്നെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയെങ്കില് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സത്യം ഞങ്ങൾ അറിഞ്ഞു, സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ. ഒരു ഗതി കിട്ടാത്തതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെങ്കിലും കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുമല്ല, അമേരിക്കയ്ക്ക് പോകാനുള്ള കൊതി കൊണ്ടുമല്ല, ഉള്ളതെല്ലാം വലിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നത് പിന്നെ ഒറ്റ കാര്യമാണ്, നിത്യരക്ഷയോർത്തു മാത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ യേശുവിനെ കണ്ടതുകൊണ്ട് ഇറങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. സന്യാസ ജീവിതത്തില് അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ ജീവിതത്തിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് വെറും ഉദ്ദേശത്തോടെ ആയിരുന്നില്ല, കർത്താവിന് വേണ്ടി നല്ലത് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഞങ്ങളൊക്കെ കടന്നുപോയത്. അവിടെ ചെന്നിട്ട് ഈ യേശുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബോധ്യമായതുകൊണ്ടാ 2006 ഒക്ടോബർ 9 ഞാൻ എന്റെ സന്യസ്ത ജീവിതം ഉപേക്ഷിച്ചത്. ഇറങ്ങി വന്നു ഒരു പെന്തിക്കോസുകാരി ആവാനല്ല ഞാൻ ഇറങ്ങി വന്നത്. കത്തോലിക്ക സഭയെ തന്നെ ജീവിച്ചോണ്ട് എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് എന്നെ ഇവിടെ നിർത്തിയത്. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആർക്കും അവന്റെ സന്നിധിയിൽ കടന്നു വരാൻ സാധ്യമല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ കാരാഗ്രഹത്തിൽ കടന്നാലും, നീ ഏത് ഗുഹയിലായാലും, അമേരിക്കയിലായാലും എന്റെ പൊന്നു തമ്പുരാൻ കണ്ടിട്ടുണ്ടെങ്കില് തക്ക സമയത്ത് നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. അത്ര മാത്രമേ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തുള്ളൂ. ഞാൻ ഇറങ്ങി വന്നു, രക്ഷയും സ്നാനവും ഈ എല്ലാ കാര്യങ്ങളും എനിക്ക് മറവായിരുന്നു. കാരണം സൈരിലേപനം, പട്ടം, സ്വരൂപവണക്കം, കൊന്ത, പെരുന്നാളുകൾ, അനേക മധ്യസ്ഥർ, ശുദ്ധീകരണ സ്ഥലം, കുർബാന, കുമ്പസാരം, ഇവയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ചു വച്ചിരുന്നതും അതായിരുന്നു. എന്നാൽ ഇതിന്റെ മറയൊന്ന് ദൈവത്തിന്റെ ആത്മാവ് നീക്കി തന്നപ്പോൾ, ഇത് കരങ്ങളിലെടുത്തൊന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ഈ പറഞ്ഞു വെച്ചവയൊന്നും എന്റെ യേശു ക്രിസ്തു കൽപ്പിച്ചിട്ടില്ലെന്നും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ലെന്നും ആദിമസഭ ചെയ്തിട്ടില്ലെന്നും പഴയ നിയമത്തിൽ നിഴലില്ലെന്നും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെന്നും ദൈവത്തിന്റെ ആത്മാവ് ബോധ്യമാക്കി തന്നതിനാൽ, യേശു കൽപ്പിച്ചതും ശിഷ്യന്മാർ പഠിപ്പിച്ചതും ആദിമസഭ ചെയ്തതും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമായ യേശു ക്രിസ്തുവിനോട് ചേർന്ന വിശ്വാസ സ്നാനം 2007 ജനുവരി 7 ഇന്ന് വേഷത്തിലിരിക്കുന്ന ഫാദർ ക്രിസ്പിനിലൂടെ സ്വർഗം എനിക്ക് സൗജന്യദാനമായി തന്നു. ഹല്ലേലൂയ. ഞങ്ങള് വിശ്വാസ സ്നാനം ഏറ്റെടുത്തത് പെന്തിക്കോസ് സമൂഹത്തോട് ചേരാനല്ല, പാസ്റ്റർമാരോട് ചേരാനല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശനായ ഒറ്റ കർത്താവേ ഉള്ളൂ, ഞങ്ങളുടെ യേശു ക്രിസ്തുവിനോട് ചേരാനാ വിശ്വാസ സ്നാനം ഏറ്റെടുത്തത്.
ഹല്ലേലൂയ തിരുവചനം പറഞ്ഞതുപോലെ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവനോ ശിക്ഷിക്കപ്പെടും നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കർത്താവിന്റെ സഭയിലെ അംഗമാകത്തുള്ളൂ നീ പ്രധാനമന്ത്രിയായാലും പോപ്പായാലും ധ്യാനഗുരുവായാലും കന്യാസ്ത്രീയായാലും എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ എന്റെ സഭയിലെ അംഗമാകത്തുള്ളൂ ലക്ഷങ്ങളുള്ള സഭയിലെ പ്രൗഢഗംഭീരമായി വസ്ത്രം ധരിക്കുന്ന മാന്യ വ്യക്തികൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടായാലും നീ രക്ഷിക്കപ്പെടുമെന്നല്ല കർത്താവ് പറഞ്ഞത് കർമ്മം ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നല്ല കർത്താവ് പറഞ്ഞത് തീർത്ഥാടനം ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നല്ല കർത്താവ് പറഞ്ഞത് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വർഗീയ സഭയിലെ അംഗമാവണം ഹല്ലേലൂയ അതിനുള്ള വൻ ഭാഗ്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു ഇറങ്ങി വന്ന് ഇന്ന് കർത്താവ് ഈ നിലയിൽ നിർത്തുന്നു എന്റെ ഇറങ്ങി വന്നതിന് ശേഷം അതായത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ഇറങ്ങിയത് കൊണ്ട് എന്റെ തമ്പുരാൻ വേണ്ടുന്നവയൊക്കെ എന്റെ ജീവിതത്തിൽ തന്നു എനിക്കൊരു കുടുംബം വേണമായിരുന്നു എന്റെ പ്രിയ ഹസ്ബൻഡാണ് പാസ്റ്റർ ജിജോ ഇവിടെ നിൽക്കുന്നത് കർത്താവ് എ ജി സഭയില് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസിനെ എന്റെ ദൈവം എനിക്ക് തന്നു അപ്പനും അമ്മയും ഇല്ലായിരുന്നു അപ്പനും അമ്മയും ഇന്ന് മുഴുവനായിട്ട് കർത്താവ് എനിക്ക് തന്നു എനിക്കൊന്നിനും കർത്താവ് കുറവ് വരുത്തിയിട്ടില്ല ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു നീ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇറങ്ങി വന്നത് ഇറങ്ങി വരേണ്ടവന്റെ പുറകെ ആയതുകൊണ്ട് എന്റെ കർത്താവ് ഇന്ന് എനിക്ക് ഗതി വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു എനിക്കൊരു കാര്യം ഒന്ന് പ്രത്യേകിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കറിയാം ഈ ഒരു ജീവിതത്തിലേക്ക് കാരണം ഏറ്റവും അധികം നിന്ദിച്ച ഒരു സഭാ സമൂഹമായിരുന്നു ഞാൻ പെന്തിക്കോസ് സമൂഹം വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന പാസ്റ്റർമാരെ എന്റെ അമ്മ നിന്നാൽ ഞാൻ പറയും മമ്മി മാറി നിൽക്കുക അവർ ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഇവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മഭാരത്തോടെ എന്റെ ദൈവം ഒരു സത്യം വിളിച്ചു പറയാൻ പ്രേരിപ്പിക്കുന്ന ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരാത്തത് കൊണ്ടാ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ വിതച്ച വിത്തിന് ഇന്ന് ഫലം കൊയ്തുകൊണ്ടിരിക്കുകയാ ഒരു വാക്കുപോലും വ്യർത്ഥമായി പോയിട്ടില്ല നിങ്ങളെ എഴുതി വെച്ച ഒരു വാക്കുപോലും വ്യർത്ഥമായി പോയിട്ടില്ല ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് പ്രത്യേകമായി പ്രചോദനം നൽകിയ ഒന്ന് രണ്ട് ട്രാക്റ്റാണ് സിസ്റ്റർ ഷീലയുടെയും സിസ്റ്റർ എലിസബത്തിന്റെയും അതുപോലെ തന്നെ മനക്കിളച്ചന്റെയും എനിക്ക് ഒത്തിരി സന്തോഷമായി അത് വായിച്ചിട്ട് ദൈവസന്നിധി ഇരുന്നപ്പോഴാണ് സകല സത്യങ്ങളും കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായത് ഇന്ന് എനിക്കറിയാം പെന്തിക്കോസിലെ ഒരു വ്യക്തിയെ കർത്താവ് ഒന്ന് തൊട്ടാൽ അവൻ തൊട്ടെന്നെങ്കിലും പിറ്റേ ദിവസം ഒരു ട്രാക്റ്റ് അടിച്ചിറക്കും അവൻ അത്രയും ഒരനുഭവമാ കർത്താവ് കൊടുത്തിരിക്കുന്നത് ഇത് ഓരോരുത്തരും ഇങ്ങനെ അടിച്ചടിച്ച് ഇറക്കി കത്തോലിക്കർക്ക് ഇന്ന് എന്നെ ഒരു സ്വസ്ഥതയും ഇല്ലാതിരിക്കുമ്പോൾ അനേക നാളുകൊണ്ട് കുത്തിയിരുന്ന അവരുടെ പുസ്തകം ഇപ്പൊ ഇറക്കി കത്തോലിക്ക സഭയുടെ മൂടിളകിയത് കൊണ്ട് അനേകരെ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ വിടുവിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് ഒരു പുസ്തകം അവർ ഈ കാലത്ത് ഇറക്കി കത്തോലിക്ക രക്ഷിതരോ ഫാദർ വർഗീസ് നടുതലേറയ്ക്ക് ഒരു പുസ്തകമാ ഇതിനകത്ത് ദൈവമക്കളെ കുറിച്ച് അതായത് പെന്തിക്കോസുകാരെ കുറിച്ച് ഒരു കാര്യം എഴുതിയിരിക്കുന്നത് അവര് പൈശാചിക ശക്തികളെന്ന ഹല്ലേലൂയ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഏകസത്യ ദൈവത്തെ മാത്രം വിളിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന എന്നെ നോക്കി നീ പൈശാചിക ശക്തി എന്ന് വിളിച്ചാല് അനേക ദേവതകളുടെയും കുന്തവും കോലും കോഴിയും കൊണ്ട് നടക്കുന്ന അന്യ ദേവന്മാരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്ന നിന്നെ കർത്താവ് എന്തോ വിളിക്കും ഹല്ലേലൂയ 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 എന്റെ പരിശുദ്ധാത്മാവ് അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ കാലത്തും എല്ലാ മക്കളെയും പറ്റിക്കാൻ പറ്റത്തില്ല ഹല്ലേലൂയ അനേകരെ വിടുവിച്ച കൂട്ടത്തിൽ എന്റെ പൊന്നു തമ്പുരാൻ കരുണ തോന്നി ഒന്നുമല്ലാതിരുന്ന ഏറ്റവും പാപികളായ ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല ഇന്നു വരെ ഒരു വർഷമേ ആയുള്ളൂ 4 കേസാണ് നിലവിലുള്ളത് ഹല്ലേലൂയ എന്തിനാണെന്നറിയാമോ ഇറങ്ങി വന്നപ്പം വസ്ത്രം കൊടുക്കണം അവർ തന്ന പേരും കൊടുക്കണം ഞാനൊരു കാര്യം ചോദിക്കും നീ തന്ന വസ്ത്രവും നീ തന്ന പേരും തിരിച്ചു കൊടുത്താലും എന്റെ സ്വർഗീയ തമ്പുരാന്റെ വചനത്തിന് മാറ്റം വരുമോ ഞാൻ വിളിച്ചു പറയുന്ന അനുഭവത്തിനും സത്യവചനത്തിനും മാറ്റം വരുമോ ഹല്ലേലൂയ കർത്താവ് തൊട്ടെങ്കിൽ ഞങ്ങൾ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല ഞങ്ങളെ പോലെ അന്ധകാരത്തിൽ കിടക്കുന്ന അനേക മക്കളെ ഇതുപോലെ പിടിച്ചിറക്കി ഇന്ന് ഈ ലോകത്തില് ഞങ്ങൾ ജീവൻ കൊടുത്തു വരെ അവരെ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാ അത്രേ ആത്മഭാരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരവസരം തന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന വൻ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങിയെങ്കിലും
ഒറ്റയാഗ്രഹമേ ഉള്ളൂ, ഞങ്ങളെല്ലാം കൊടുത്താൽ ഞങ്ങളെ ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും പറഞ്ഞു വിടുന്നത്. ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല, അപ്പനും അമ്മയും മരിച്ചു പോകും, വേറെ ആരും ഞങ്ങളെ ഏറ്റെടുക്കത്തില്ല. നിങ്ങൾ ഇങ്ങനൊരു മനസ്സ് കാണിച്ചതിനെ ഓർത്ത് ദൈവമക്കളെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യ. ഇതുപോലെ ഇറങ്ങി വരുന്ന അനേകരെ സ്വീകരിക്കുവാനുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത്. ഇപ്പം തന്നെ അങ്ങനെ ഒരു ആശയം കുറിച്ചപ്പോൾ തന്നെ അനേകർ ഞങ്ങളെ വിളിക്കാനിടയായി. ഏപ്രിൽ മാസത്തിൽ രണ്ട് കന്യാസ്ത്രീകൾ ഇറങ്ങി വരാനായിട്ടിരിക്കുകയാ. കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ അവരുടെ കയറി ചെന്നപ്പോൾ മുതല് ഒരു കോളേജില് ജോലിക്ക് കയറ്റി അതിനെ. ആ ജോലിക്ക് കയറ്റുന്നതിന് മുമ്പ് ആ പോസ്റ്റിൽ ഇരുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയി. ആ പോസ്റ്റ് കിട്ടേണ്ടത് ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരുന്നു. ആ പോസ്റ്റ് ആ കുടുംബത്തിലെ വ്യക്തിക്ക് കൊടുക്കാതെ മാനേജ്മെന്റിലായിരുന്ന ഈ സിസ്റ്ററിനെ എടുത്ത് ആ പോസ്റ്റ് വെച്ചു. ഈ നിർധന കുടുംബത്തില് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഈ കുടുംബക്കാർ കൊണ്ട് കോടതി കേസ് കൊടുത്തു. കർത്താവിനെ പ്രതി ശണ്ഠനാക്കി ദൈവരാജ്യത്തിന് വേണ്ടി പോയിരിക്കുന്ന ഈ കന്യാസ്ത്രീ മാസം മാസം കോടതി ചെല്ലണം കേസ് വാദിക്കാൻ. നിന്നെ കർത്താവ് വിട്ടത് കോടതിയിൽ കേസ് വാദിക്കാനാണോ, കേസ് കൊടുക്കാനാണോ? ആത്മഭാരം തോന്നിയിട്ട് ഈ സിസ്റ്റർ ചെന്ന് പറഞ്ഞു, മദറേ ഇത് നമ്മക്ക് അർഹതപ്പെട്ടതല്ല, അർഹതപ്പെട്ടവന് ഇത് കൊടുത്തോളാൻ പറഞ്ഞപ്പോഴ് പ്രിയ അധികാരി വിളിച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് ജോലി ചെയ്തോണം, അല്ലെങ്കിൽ തിരിച്ചു വീട്ടിൽ പൊക്കോണമെന്ന്. ആയുഷ്കാലം മുഴുവൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടി ചോരയും നീരും മൊത്തവും ഊറ്റിക്കൊടുത്തിട്ട് അവസാനം കൊള്ളില്ല എന്ന് കണ്ടപ്പോ തിരിച്ചിറക്കി വിടുന്ന ഒരു സമൂഹം. ആ സിസ്റ്റർ കഴിഞ്ഞ ദിവസം വേഷമൊക്കെ മാറ്റിവെച്ചിട്ട് വീട്ടിൽ തിരിച്ചു വരുവാനായിട്ടിടയായി. തിരിച്ചു വന്നപ്പോഴ് അവർക്കറിയാം ഇത് തിരിച്ചു വിട്ടാ ഗതി ആവത്തില്ല, നന്നായിട്ട് അടി പറയുമെന്ന്. അവർ തിരിച്ച് 50 പേര് വന്ന അതിനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി. പോയപ്പോ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന് ഇറങ്ങി വന്നാൽ ഞാൻ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ, എനിക്ക് മാത്രം രക്ഷപ്പെട്ടാ പോരാ, എന്നെ പോലെ ഇതുപോലെ പീഡ അനുഭവിക്കുന്ന 16 പേരുണ്ട്, ഈ 16 പേരെയും കൊണ്ട് ഞാൻ ഇറങ്ങും. ഹല്ലേലൂയ. ആത്മഭാരത്തോടെ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയ ദൈവമക്കള് പ്രാർത്ഥിക്കണമേ, നിങ്ങളുടെ കണ്ണുനിലെ ഒരു ഉള്ളി കണ്ണീരെങ്കിലും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പൊഴിക്കണമേ എന്നേ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.